നിൽക്കുകയായിരുന്ന കുട്ടിയെ വെള്ളക്കാറിലെത്തിയവർ പിടികൂടി. കണ്ണും വായും മൂടിക്കെട്ടി തട്ടിക്കൊണ്ടുപോയി. ഒടുവിൽ ആളില്ലാത്ത വഴിയരികിൽ കൈകൾ കൂട്ടിക്കെട്ടി തള്ളി. അച്ഛനും അമ്മയ്ക്കും സ്നേഹം ഇളയ കുട്ടിയോടും തന്നോട് സ്നേഹമില്ല എന്നും എപ്പോഴും വഴക്ക് പറയുന്നു എന്ന് കണ്ട് 12 വയസ്സുകാരനാണ് സിനിമയെപ്പോലും വെല്ലുന്ന കള്ളക്കഥ പറഞ്ഞ് വീട്ടുകാരെയും പോലീസിനെയും വട്ടം ചുറ്റിച്ചത്. കോട്ടയം നീണ്ടൂർ പഞ്ചായത്തിലെ പാറയിൽ പള്ളിക്ക് സമീപം താമസിക്കുന്ന 12 വയസ്സുകാരനാണ് ഒരു കിഡ്നാപ്പിംഗ് കഥ ഇറക്കി പോലീസിനെയും വീട്ടുകാരെയും നാട്ടുകാരെയും മണിക്കൂറുകൾ മുൾമുനയിൽ നിർത്തിയത്. ഇക്കഴിഞ്ഞ ബുധനാഴ്ച രാവിലെ 9 മണിയോടെയാണ് ഈ സംഭവത്തിന്റെ തുടക്കം. സഹോദരങ്ങൾ തമ്മിൽ വഴക്കിട്ടപ്പോൾ അമ്മ വഴക്ക് പറഞ്ഞതാണ് 12-കാരനെ പ്രകോപിപ്പിച്ചത്. വീട്ടുമുറ്റത്ത് നിൽക്കുകയായിരുന്ന തന്നെ വെള്ളക്കാറിലെത്തിയവർ പിടികൂടി വായും കണ്ണും മൂടിക്കെട്ടി തട്ടിക്കൊണ്ടുപോയെന്നാണ് ഈ കുട്ടി പറഞ്ഞത്. തട്ടിക്കൊണ്ടുപോകും വഴി ഏറ്റുമാനൂർ വെക്കം റോഡിൽ മുട്ടുചിറ 6 മൈലിന് സമീപത്തെത്തിയപ്പോൾ റോഡിലേക്ക് ഉന്തി ഇടുകയായിരുന്നുവെന്നും കുട്ടി പറയുന്നു. റോഡരികിൽ പള്ളയിൽ കൈകൾ കൂട്ടിക്കെട്ടിയ നിലയിൽ കിടന്ന കുട്ടിയെ ഇതുവഴി കടന്നുപോയ ഒരാൾ കാണാനിടയായി. കാറിലെത്തിയവർ തന്നെ തട്ടിക്കൊണ്ടുപോയതാണെന്നും പോകും വഴി ഇവിടെ തള്ളിയ ശേഷം കടന്നു കളയുകയായിരുന്നുവെന്നും കുട്ടി ഇയാളോട് പറഞ്ഞു. കുട്ടിയുടെ കൈകൾ ചരടുപയോഗിച്ച് കെട്ടിയ നിലയിലായിരുന്നു. തുടർന്ന് ഇയാൾ തന്റെ പരിചയത്തിലുള്ളവരെയും പോലീസിനെയും വിവരമറിയിച്ചു. തട്ടിക്കൊണ്ടുപോയ ഏറ്റുമാനൂരിലെ വീട്ടിലേക്കാണെന്നാണ് കുട്ടി പറഞ്ഞത്. കുട്ടിയെ കണ്ടെത്തിയത് കടുത്തുരുത്തി സ്റ്റേഷൻ പരിധിയിലായതിനാൽ 2 സ്റ്റേഷനുകളിലെയും പോലീസ് ഈ അന്വേഷണത്തിന് മുന്നിട്ടിറങ്ങി. SHOമാരുടെ നേതൃത്വത്തിലായിരുന്നു പോലീസിന്റെ അന്വേഷണവും. കുട്ടി പറഞ്ഞ കാര്യങ്ങളിൽ സംശയമൊക്കെ തോന്നിയെങ്കിലും പോലീസ് അന്വേഷണം ശക്തമായി തന്നെ നടത്തുകയായിരുന്നു. CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചെങ്കിലും ഇത്തരമൊരു വാഹനം ഇതുവഴി കടന്നുപോയിട്ടില്ല എന്ന് മനസ്സിലായതോടെ ഈ കുട്ടി കള്ളം പറയുകയാണോ എന്ന് പോലീസ് ഏറെക്കുറെ സംശയിച്ചു. എന്നാൽ താൻ പറഞ്ഞ കാര്യങ്ങളിൽ കുട്ടി ഉറച്ചു നിന്നതോടെ പോലീസും സംശയത്തിലായി. പിന്നീട് സൈക്കാട്രിസ്റ്റിനെ വിളിച്ചു വരുത്തി കുട്ടിയുമായി സംസാരിച്ചപ്പോഴാണ് സത്യം വെളിയിൽ വന്നത്. ഇളയ കുട്ടിയെ കൂടുതൽ ശ്രദ്ധിച്ചതും രാവിലെ തന്നെ വഴക്കു പറഞ്ഞതുമാണ് വീട് വിട്ടിറങ്ങാൻ ഈ കുട്ടിയെ പ്രേരിപ്പിച്ചതും. സ്കൂളിലേക്ക് ബസ്സിൽ പോകുന്ന വഴിയെ നടന്നുപോയ കുട്ടിയെ 6 മൈലിന് സമീപത്തെത്തിയപ്പോഴാണ് തിരിച്ചു പോയതെന്നാണ് ചിന്തിക്കുന്നത്. സ്കൂളിലേക്ക് ബസ്സിൽ പോകുന്ന വഴിയെ നടന്നുപോയ കുട്ടി 6 മൈലിന് സമീപം എത്തിയപ്പോഴാണ് തിരിച്ചു പോയേക്കാമെന്ന് ചിന്തിക്കുന്നത്. എന്നാൽ തന്നെ ഇറങ്ങിപ്പോയതാണെന്ന് പറഞ്ഞാൽ വീട്ടുകാർ വഴക്ക് പറയുമെന്ന ഭീതിയിലാണ് തട്ടിക്കൊണ്ടുപോയതായുള്ള ഒരു കഥയും മെനഞ്ഞത്. കൈകൾ കൂട്ടിക്കെട്ടിയത് താൻ തന്നെയാണെന്ന് കുട്ടി പോലീസിനോട് പറഞ്ഞു. കുട്ടിയുടെ വായിൽ നിന്ന് തന്നെ തട്ടിക്കൊണ്ടുപോയ കഥ കള്ളമാണെന്നറിയും വരെ പോലീസാകട്ടെ ശരിക്കും തീ തിന്നുകയായിരുന്നു. അതേസമയം കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നു എന്ന വ്യാജ പരാതികൾ പോലീസിനെ വട്ടം ചുറ്റിക്കുകയാണ്. പല പരാതികളിലെയും അന്വേഷണം അവസാനിക്കുന്നതാകട്ടെ കുട്ടികൾ തന്നെ പറഞ്ഞുണ്ടാക്കിയ കള്ളക്കഥകളിലായിരിക്കും. ഇത്തരം വ്യാജ പരാതികൾ മറ്റ് പ്രധാനപ്പെട്ട പല കേസ് അന്വേഷണങ്ങളെയും ബാധിക്കുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഇതിനു മുമ്പ് പാലക്കാട് പരുത്തൂറിലായിരുന്നു സംഭവം. 8-ാം ക്ലാസ് വിദ്യാർത്ഥിയെ വാനിലെത്തിയ സംഘം തട്ടിക്കൊണ്ടുപോയെന്നായിരുന്നു പരാതി. കൊള്ളന്നൂരിലെ മുത്തമ്മയുടെ വസതിയിൽ നിന്നും പാലത്തറയിലെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു വിദ്യാർത്ഥി. പാലത്തറയിൽ ബസ്സിറങ്ങി വീട്ടിലേക്ക് നടക്കുന്നതിനിടെ ഒരു വാൻ സമീപത്ത് നിർത്തുകയും തന്നെ അതിലേക്ക് വലിച്ചു കയറ്റുകയുമായിരുന്നു എന്നാണ് വിദ്യാർത്ഥി പോലീസിനോട് പറഞ്ഞത്. ഈ വാഹനത്തിനുള്ളിൽ 3 പേരെ കണ്ടതായും ഈ കുട്ടി പറഞ്ഞിരുന്നു. വാഹനത്തിനുള്ളിൽ കയറ്റിയതിനു ശേഷം മുഖത്ത് തുണി വെച്ചമർത്തുകയും ചെയ്തുവെന്നായിരുന്നു കുട്ടിയുടെ മൊഴി. പിന്നീട് നടന്ന അന്വേഷണത്തിൽ ഈ പരാതി വ്യാജമാണെന്ന് തെളിയുകയായിരുന്നു. ബോധരഹിതനായി പോയെന്നും ബോധം തെളിയുമ്പോൾ 35 കിലോമീറ്റർ അകലെ തിരൂരിൽ ആളൊഴിഞ്ഞ സ്ഥലത്ത് ഉപേക്ഷിക്കപ്പെട്ടു എന്നുമായിരുന്നു അന്ന് കുട്ടി മൊഴി നൽകിയത്. അന്വേഷണത്തിന്റെ തിടുക്കത്തിൽ തന്നെ വിദ്യാർത്ഥി പറയുന്നത് കളവാണെന്ന് പോലീസിന് ബോധ്യപ്പെടുകയായിരുന്നു. കുട്ടിയുടെ മൊഴികളിലെ വൈരുദ്ധ്യമാണ് പോലീസിന് പരാതിയുടെ വസ്തുതയെക്കുറിച്ച് സംശയമുളവാക്കിയത്. എങ്കിലും തെളിവുകൾ തേടി പോലീസ് ആഴ്ചകളോളം തൃത്താല പട്ടാമ്പി തിരൂർ ഭാഗങ്ങളിൽ അന്വേഷണം വ്യാപിപ്പിച്ചു. അത് 2 സംഘങ്ങളായി തിരിഞ്ഞായിരുന്നു. 100-ലധികം CCTV ദൃശ്യങ്ങളും പോലീസ് പരിശോധിച്ചു. CCTV ദൃശ്യങ്ങളിൽ കുട്ടി ഇരുചക്ര വാഹനങ്ങളിൽ കയറിപ്പോകുന്നതാണ് പോലീസിന് കാണാനായത്. തിരൂരിലെ CCTV ദൃശ്യങ്ങളും കുട്ടി തനിയെ നടന്നു പോകുന്ന ദൃശ്യങ്ങളുമായിരുന്നു പോലീസിന് ലഭിച്ചത്. കുട്ടിയെ പരിശോധിച്ച ഡോക്ടറാകട്ടെ ക്ലോറോഫോം പോലുള്ളവ മണപ്പിച്ചിട്ടില്ല എന്നും വ്യക്തമാക്കി. തുടർന്ന് വീണ്ടും കുട്ടിയെ ചോദ്യം ചെയ്തപ്പോഴാണ് കളവ് പറഞ്ഞതാണെന്ന് കുട്ടി സമ്മതിച്ചത്. നേരം വൈകി വീട്ടിലെത്തിയാൽ അമ്മ വഴക്ക് പറയുമെന്ന് ഭയന്നായിരുന്നു ഈ കള്ളക്കഥ. ഇത്തരം പ്രവണതകൾ കേരളത്തിലുടനീളം കൂടി വരികയെന്നാണ് റിപ്പോർട്ടുകൾ. ഏറെയും ചെറിയ കുട്ടികളാണ് ഇത്തരം കഥകൾ മെനഞ്ഞുണ്ടാക്കുന്നത്. ഇത്തരം കഥകൾ ഇങ്ങനെ വരുന്നതിനാൽ തുടർ നടപടികൾ സ്വീകരിക്കാനും പോലീസിനാകുന്നില്ല. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.